ചേട്ടാ, ഞാൻ എൻ്റെ ഒരു ഓർമ്മയെന്ന് ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. ഞാൻ ജോത്സ്ന ഇവിടെ വന്ന സമയത്ത് പറയുമായിരുന്നു, പണ്ട് സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ടുകൾ വെച്ചുകൊണ്ടിരിക്കും എൻ്റെ സ്കൂൾ ബസ്സിൽ. അപ്പം ഒരു ദിവസം പെട്ടെന്ന് രണ്ട് പാട്ടുകൾ അടുപ്പിച്ച് കേട്ടു, ഒന്ന് കറുപ്പിനഴകും ലജ്ജാവതിയും. രണ്ടും അതുവരെ കേട്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശബ്ദങ്ങൾ. അപ്പോൾ ലജ്ജാവതി ആ കേട്ട മൊമെൻറ്റിൽ ആദ്യം ഇത് ആസ്വദിക്കാൻ മാത്രമുള്ള പരിചയം ഇല്ല നമുക്ക്, ഇത് എന്ത് ശബ്ദമാണ്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളായി. അത് തന്നെയാണ് കേട്ടോണ്ടിരുന്നത്. ഇപ്പം 20 വർഷങ്ങൾ കഴിഞ്ഞു ജാസി ഗിഫ്റ്റ് എന്ന പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഏറ്റവും അവസാനമായിട്ട് ജാസ് ചേട്ടൻ ഈ ലജ്ജാവതിയെ കേട്ടത് എപ്പോഴാണ്? ഞങ്ങൾ ഇപ്പോഴേ നമുക്കറിയാമല്ലോ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളുടെ ഒരു സംഭവം കൊണ്ട് ഇപ്പോഴ് ദിവസവും കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെലുങ്ക് വേർഷൻ ഈ റീൽസിലൊക്കെ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് ഇപ്പോൾ ഇൻസ്റ്റ ഉള്ളത് കാരണം തന്നെ പലരും അയക്കും, അവർ പാടിയ വേർഷൻസ് അയക്കാറുണ്ട്. അതുകൊണ്ട് പണ്ടത്തന്നെ കാട്ടിലും ഇപ്പോഴ് ഒത്തിരി പ്രാവശ്യം കേൾക്കേണ്ടിയായിരുന്നു. കേൾക്കുമ്പോഴത്തേക്ക് എന്താണ്, പലരും അതിൻ്റെ ഒരു വേറെ വേറെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതികൾ ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒരു എന്താണ്, ഒരു മാനസികമായ ഒരു സന്തോഷം. ഈ വൈറൽ എന്ന് പറഞ്ഞ ഫുൾ റെക്കോർഡ് ആക്ച്വലി കേട്ടിട്ട് കുറേ നാളായി കേട്ടോ. ഒറിജിനൽ കേട്ടിട്ട് കുറേ, ഫുൾ വേർഷൻ കേട്ടിട്ട് ഒറിജിനൽ ആയി. പക്ഷേ നമ്മൾ ഷോസിന് പാടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൈനസ് 20 വർഷം മുമ്പുള്ള സെയിം ആ ട്രാക്ക് തന്നെയാണ്. ഞാൻ ആലോചിക്കുക, ഈ വൈറൽ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ വളരെ എന്താ പറയുക, എല്ലാ ദിവസം എന്ന് പറഞ്ഞ മാതിരി ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. സക്സസിൻ്റെ മാനദണ്ഡം ആദായം കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ വാക്ക് പരിചയമില്ലാത്തൊരു കാലത്താണ് ഇത്ര അധികം ഈ പാട്ട് ആളുകൾ, അതൊരു ആഘോഷം എന്നുള്ളതിലപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് പോലെയൊക്കെ അത് മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ സമയത്ത് വൈറൽ, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വൈറൽ ഫീവർ, അതായിരുന്നു ഞങ്ങൾ വൈറൽ എന്നുള്ള സംഭവം. അത് കുറേ ഇപ്പോഴത്തെ ഒരു ടെർമിനോളജി ആണല്ലോ അത് വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇതിൻ്റെ വേറെ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ടേം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ്. ജാസിയേട്ടൻ ഇത് എപ്പോഴും തിരിച്ചറിഞ്ഞ്, ഇത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഒരു റിയാക്ഷനാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നുള്ളത്? ആക്ച്വലി റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമുണ്ട്. കാര്യം വെച്ചാൽ ജരാസറിൻ്റെ എല്ലാ ആൽബങ്ങളും അതിന് മുമ്പുള്ളതൊക്കെ ഇതിനെക്കാട്ടിലും കളക്ട് ചെയ്തിട്ടുണ്ട്. ദേശാടനമാണെങ്കിലും ഇപ്പം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കാണ് അല്ല കോളേജിൽ പഠിക്കുമ്പോൾ ജോണി വാക്കർ ഇറങ്ങുന്നത്, ആ സമയത്ത് ട്രെൻഡായിരുന്നു. പിന്നെ ദേശാടനം, അപ്പോഴേ എന്താണ് ഹൈ, അങ്ങനെ ഓരോ ടൈപ്പ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഇതുപോലെ മില്ലിയൻ റെക്കോർഡ്സ് ആയിട്ടുണ്ട്. അപ്പോഴേ അപ്പം അത് കാരണം അദ്ദേഹത്തിൻ്റെ പാട്ട് ശ്രദ്ധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താണ്, ആ സമയത്ത് ഒരു രീതി അറിയാമല്ലോ, നമ്മളെല്ലാവരും പുതിയതാണ്, പാടിയവരെല്ലാവരും പുതിയതാണ്, ഓർക്കസ്ട്ര ചെയ്യുന്നവരൊക്കെ പുതിയതല്ല എങ്കിലും വേറൊരു കാൽവയ്പ്പായിരുന്നു അവരെല്ലാവരുടെയും പാടിയത്. കോറസാണെങ്കിലും അങ്ങനെ എല്ലാവരും പുതിയ ആൾക്കാർ വെച്ച് ചെയ്യുന്ന കാസറ്റ് ആവുകൊണ്ടുള്ളൊരു പേടി സത്യം പറഞ്ഞാൽ അന്നില്ലായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ആൽബം ചെയ്യാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്ന ആൾക്കാരും അന്ന് ഒത്തിരി ഫ്രീ ആയിരുന്നു, ഒരു കംപ്രഷനൊന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ വർക്കിൻ്റെ ഒരു എന്താണ്, അത് ചെയ്ത് ചെയ്യുന്നുള്ള അങ്ങനത്തെ സംഭവങ്ങൾ, ഞങ്ങളെല്ലാവരും വളരെ ഫ്രീ ആയിരുന്നു. ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ, ഇവിടെ തൃപ്പുണ്ണി ഇത്ര പൂജയിലാണെന്ന് ഫുള്ള് റെക്കോർഡിങ്, മാസങ്ങളോളം അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ അതിലൊക്കെ നമ്മൾ ഒരു മൊത്തം ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ഒരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഔട്ട്പുട്ട് ആ സമയത്ത് വന്നത്. അദ്ദേഹം നമ്മുടെ സിനിമ ചെയ്യാൻ വിളിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു മ്യൂസിക് കമ്പോസർ ആകുക എന്നുള്ള ഒരു ബേസിക് ഐഡിയയും ഇല്ല ഈ കാസറ്റ് ഇറങ്ങുന്നത് വരെ. പിന്നെ എപ്പോഴും എനിക്ക്, ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, മ്യൂസിക്കിൽ നമ്മുടെ സന്തത സഹചാരിയായിട്ട് ഞങ്ങൾ കാണുന്നത് ബാലഭാസ്കറാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഞാനാണ് അവിടെ സംസ്കാരം എന്ന് വെച്ചൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരിതായിട്ട് ബാലു, ഇഷാൻ ദേവ് ഇവരുടെയൊക്കെ ഗ്രൂപ്പും ഇവരുടെ റെക്കോർഡിങ്ങാണ് അതിനെ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്വന്തം ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് മ്യൂസിക്ക്, സത്യം പറഞ്ഞാൽ എന്നെ ഒരു എന്താണ്, നീ ഒരു പാട്ട് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ സാബുവാണ്, ബിഗ് ബോസ് സാബുവാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സൗത്ത് സോൺ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോവും, നാഷണൽസ് പോവും. അങ്ങനെ ഞാൻ ഈ വെസ്റ്റേൺ കോമ്പറ്റീഷനൊക്കെ പോയി പ്രൈസൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും
സാബുണ ആദ്യം പറഞ്ഞത് ജാസിയ ഒരു പാട്ട് കമ്പോസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു ഇറഗുലർ രീതിയിലുള്ള ഒരു വരവായിരുന്നു മ്യൂസിക് കമ്പോസറായിട്ടുള്ളത്. തുടക്കത്തിൽ നമുക്കറിയാം ഇതിന് എന്താണ് പാട്ട് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു പ്രോസസ്സ് എന്തുമാത്രം പാടാണെന്ന് ആക്ച്വലി അത് റിയലൈസ് ചെയ്യുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാട്ടുകൾ എങ്ങനെ എത്തും എവിടം വരെ എത്തും എന്നുള്ളൊരു കാൽക്കുലേഷനിൽ നമുക്ക് തെറ്റിപ്പോകുന്ന സ്ഥലങ്ങൾ. പണ്ടൊക്കെ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ആ ഈ പാട്ട് ആ പാട്ടൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ നമ്മുടെ ജഡ്ജ്മെൻ്റ് പോലെ ആയിരിക്കില്ല വിളി, അത് മനസ്സിലാക്കാൻ കുറേ സമയം കഴിഞ്ഞു. പൊതുവെ ജാസ്യേട്ടനിങ്ങനെ നമുക്കിപ്പോൾ കാണുമ്പോഴൊക്കെ ഒരുപാട് ഒരുപാട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ലൗഡായിട്ടുള്ള ആളായിട്ടല്ല നമുക്ക് തോന്നുക. ആ സമയത്തുള്ള ഈ ആഘോഷങ്ങളുണ്ടല്ലോ എല്ലാ സ്ഥലത്തും എല്ലാ ഇവൻസിലും ജാസ്യേട്ടനൊരു പ്രധാനപ്പെട്ട പ്രസൻസ് ആയിരുന്നു. ജാസ്യേട്ടനെ എന്താ പറയുക, ഡ്യൂപ്പിനെയൊക്കെ ഫ്രണ്ടിൽ നിർത്തിച്ചിട്ട് ജാസ്യേട്ടനെ വേറെ വഴി കൊണ്ടുവന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനില്ലാത്തൊരു ഫംഗ്ഷന് വേറൊരാള് അവര് പുകയൊക്കെ വെച്ച് അകത്ത് വേറൊരാളിരുത്തിയൊക്കെ പാടി അങ്ങനത്തെ. അതായത് ജാസ്യേട്ടൻ ആളുകള് പൊതിയുന്നത് കാരണം ഭയങ്കരമായിട്ട് അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടു നടക്കണ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ആ സമയത്ത് ഹാൻഡിൽ ചെയ്ത് ഈ ഒരു പോപ്പുലാരിറ്റി? സത്യത്തില് എനിക്ക് അതിനെ പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇനി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് ഷോ ചെയ്യുന്നത്, ഞാൻ ഈ പടം ഇറങ്ങുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ സിംഗേഴ്സ് റിമി, ജോത്സ്ന, സുധീപ്, രാജേഷ്, വിജയ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഷോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൽബം ആയിരുന്നു. ഞാനും രാജേഷും മൻസൂ ഉണ്ടായിരുന്നു പറയാം, നമ്മുടെ രാജകുമാരായിട്ടാണ് ഡയറക്റ്റ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഈ സ്റ്റേജ് എന്താണ് അങ്ങനത്തെ ഉള്ളൊരു സംഭവം നമ്മൾ നോക്കിയിട്ടില്ല. ഞാൻ വെസ്റ്റേൺ, ഞങ്ങൾ ഇപ്പോൾ ഹോട്ടൽ കോൺട്രാക്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഹോട്ടലിൽ നിന്ന് മാറി ഞങ്ങൾ അവധി ദിവസങ്ങളിൽ വെളിയിൽ പോയി ഞങ്ങൾ ഷോസ് ചെയ്യും. അതല്ലാതെ മലയാളം പാട്ട് അതുവരെ സ്റ്റേജിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. പാട്ടിങ്ങനെ പോപ്പുലർ ആകുന്നതോറും ആൾക്കാർ വരുന്നത് അതൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട്. പക്ഷേ അത് പാടുന്നത് സ്റ്റേജ് എന്താണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അഫ്സലാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്, ജാസി ഈ റേറ്റിന് ഇപ്പോൾ ഈ കുറച്ചുകൂടെ റേറ്റ് വാങ്ങിച്ചിട്ട് പോകണം എന്നൊക്കെ ഉള്ളൊരു ഉപദേശം എനിക്കിപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അഫ്സലൊക്കെയാണ്. അപ്പം നമ്മുടെ പാട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പോകുന്നു, നമ്മൾ പാടുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഭവം എപ്പോഴാണ് നമുക്കൊന്ന് പെട്ടെന്ന് പിടികിട്ടിട്ടില്ല. പിന്നെ പിന്നെയാണ് തരത്തിലൊരു കുറേ നാൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് പക്ക ഒരു എന്താണ് ഈ സ്റ്റേജ് ഷോ എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത്. മുമ്പും ഈ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് സിനിമ എന്നുള്ളൊരു പാഷൻ ഭയങ്കരമായിരുന്നു. നമ്മൾ മ്യൂസിക്കല്ല, സിനിമ എന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാവരെ പോലെയും അറിയാലോ. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഫിലിം ഫെസ്റ്റിവൽ ഹബ്ബാണ്. അങ്ങനെ എല്ലാ വർഷത്തെയും റെഗുലറായിട്ട് ഫെസ്റ്റിവൽ പുഴുവായിരുന്നു. അങ്ങനെ അവിടുത്തെ മെയിൻ നമ്മൾ എന്താണ് കോളേജും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ സമയം മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു എന്താണ് ഒരു എതിർവശങ്ങളിലേക്ക് അധികം ക്രിറ്റിസിസം ആണെങ്കിലും അങ്ങനെ ഹർട്ട് ചെയ്തിട്ടില്ല ഒന്നും. ജാസ്യേട്ടൻ്റെ ശബ്ദത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും എല്ലാ ഭാഷകളും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതെല്ലാം നമ്മൾ ഈ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എന്ന് പറയുന്ന തരത്തിലെ വലിയ വലിയ സിനിമകളിലൊക്കെ ജാസ്യേട്ടൻ്റെ വോയിസ്, ഈ ഈ ശബ്ദത്തിന് ജാസ്യേട്ടൻ്റെ ശബ്ദത്തിന് ബാക്കിയുള്ള ശബ്ദങ്ങൾ പോലെയല്ല അതിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ മുമ്പ്? സത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ വെസ്റ്റേണൊക്കെ ഞങ്ങൾ പാടുമ്പോഴത്തേക്കും ഞങ്ങൾ ആക്ച്വലി കുറേ പാട്ടൊക്കെ എടുത്ത് ഇപ്പം നമ്മുടെ വോയിസ് സിമിലാരിറ്റി വരുന്ന പാട്ടുകളൊക്കെ ഞങ്ങൾ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ ഫ്ലേവറും പാടാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഒരു ഒരു സിംഗിങ് ജോണറാണ് ഇഷ്ടവും പാടാനും താല്പര്യവും. അപ്പം അത് കാരണം ഈ ഭയങ്കര ഇപ്പം അത്രയും ക്ലാസിക്കൽ ട്രെയിൻഡായിട്ടുള്ള ഈ ഗമക പ്രയോഗങ്ങളും അങ്ങനെയൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെ ആർക്കും ആരും ട്രൈ ചെയ്തിട്ടില്ല. എങ്കിലും കൂടുതലും വെളിയിൽ പാടാൻ പോയിട്ടുള്ളവരും എല്ലാം നമ്മുടെ ഒരു രീതിക്കനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ് തന്നത്. പക്ഷേ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില പാട്ടുകൾ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് തരും. അതങ്ങനെ ആയിട്ടുണ്ട്. എല്ലാ പാട്ടും നല്ലതായിട്ടുണ്ടെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ചില പാട്ടുകൾ
പർട്ടിക്കുലർ ഒരു ഇതിനകത്ത് കിട്ടുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ജാസി ചേട്ടാ? ജാസി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആളെ റിസീവ് ചെയ്യുന്നതും ആക്സെപ്റ്റൻസും ഒരു പുറത്തുള്ള ഭാഷയിലാണ് ഞാൻ ചോദിക്കുന്നത്. പലർക്കും ഈ പാട്ടിൻ്റെ വേർഷൻസ് കേട്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് ഒറിജിനൽ മലയാളം കേട്ടിട്ട് തന്നെ, ആക്ച്വലി ആ കന്നഡയിൽ നിന്നൊക്കെ ഞാൻ ആ സമയം അരുവിക്കലാണ് താമസിച്ചത്, അവിടെ ആൾ വന്നിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പം ഞങ്ങൾക്കും അതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എങ്കിലും ഈ പാട്ടിൻ്റെ ഒറിജിനൽ വേർഷൻസ് പലരും കേട്ടിട്ടുണ്ട്. അവരുടെ ലാംഗ്വേജിലേക്ക് പോകുന്നതിന് മുമ്പ് മലയാളം ഒത്തിരി സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹാരിസ് ശങ്കർ സാറൊക്കെ ഉണ്ടായിരുന്നു ആ സമയം ഡയറക്ടർ, അദ്ദേഹം ഞാൻ നോക്കിയപ്പോൾ ആ സി ഡി അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ബെല്ലേ ബെല്ലേ എന്നുള്ള സോങ്ങാണ് ഇഷ്ടം. അപ്പോൾ അത് രണ്ടുപേരും പാടാൻ പറ്റും. അങ്ങനെ ഈ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കീരവാണി സാറിൻ്റെ അവിടെ അദ്ദേഹത്തിനോട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെല്ലേ ബെല്ലേ എന്നുള്ള, കല്യാണി രാഗം ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബെല്ലേ ബെല്ലേ എന്നുള്ള സോങ്, അപ്പം ഈ പലർക്കും ഇതിൽ മൂന്നാല് പാട്ടുകൾ ഏതെങ്കിലും അന്നക്കിളി, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട്. സത്യം പറഞ്ഞ് എനിക്കൊരു ഡെമോ ആണ് ആ ഒരു എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെമോ ആയിട്ട് ഞാൻ കരുതാം. അപ്പോൾ അത് കാരണം പിന്നെ ഒരു ടൈപ്പ് കാസ്റ്റിങ്ങിലേക്ക് പോകുന്നതും ഈ ടൈപ്പ് പാട്ടുകൾ ഒത്തിരി ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ പണ്ടുപോലെ അത്രയും ചൂസ് ചെയ്യല്ല എന്താണ് വിളിക്കുന്നത്, മ്യൂസിക് അല്ല, നമുക്ക് അതിലധികം ചൂസ് ചെയ്ത് അത് പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റില്ല. പറ്റുന്നത് പാടാൻ പറ്റുന്നത് പണ്ടുപോലെ ഞാൻ പാട്ട് വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ല, അത്യാവശ്യം കേൾക്കും, ആദ്യമേ കേൾക്കാൻ അയച്ചു തരും, റേഞ്ച് കറക്റ്റാണെങ്കിൽ പോയി പാടും. ജാസ്റ്റേട്ടൻ പാടുന്നതിനെ കുറിച്ച് പറഞ്ഞു ഒരു പ്രത്യേക ശൈലി എന്ന് പറഞ്ഞു, അങ്ങനെ അല്ലാണ്ട് ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്ത് ചിത്ര ചേച്ചിയെ പോലെയുള്ള ആളുകളൊക്കെ പാടുന്ന നമ്മൾ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ എൻ്റെ മനസ്സിലെ മ്യൂസീഷ്യനും പാടുന്ന ആളും വ്യത്യാസമുണ്ട്. മനസ്സിൽ സത്യം പറഞ്ഞ പ്രബോധനമൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ മൂളാൻ പറ്റില്ല. ഒത്തിരി ഇഷ്ടമുള്ള പാട്ട്, പ്രത്യേകിച്ച് ഞാൻ വളർന്നു, ഞാൻ പണ്ട് മുതലേ ഒരു റേഡിയോ ലിസണറാണ്, അറിയാം നമ്മുടെ കുഞ്ഞുനാലം മുതലേ റെഗുലറായിട്ട് ഞങ്ങൾ റേഡിയോ മാത്രമേ ഉള്ളൂ. ഏതുകൊണ്ട് ഫോർ ദ പീപ്പിളൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് തോന്നി കാസറ്റിൻ്റെ ഒരു ഫെയ്ഡ് ഔട്ട് വരുന്നത്. അല്ലാതെ ആ ഒരേ ഒരു മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് ടേപ്പ് റെക്കോർഡറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ വോക്ക്മാനൊക്കെ പോപ്പുലർ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ റെയറായിട്ടുള്ള സാധനമായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ റേഡിയോ കേട്ടിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ഇപ്പോൾ ലിസണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയുള്ളൂ ഞങ്ങളുടെ സമയത്ത് ഇപ്പം ദേവരാം മാഷും സ്വാമിയുടെയും അബുക്കയുടെ ഒക്കെ പാട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ടൈം പീരീഡായിരുന്നു. കൂടുതലും ജോൺസൺ മാഷ് രവീന്ദ്രൻ മാഷ് അർജുനൻ മാഷിൻ്റെയൊക്കെ ഒരു ടൈം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ മനസ്സിൽ കേട്ട് പാട്ടിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പാട്ട് പഠിത്തം എന്നുള്ളത് രണ്ടാമതാണെങ്കിലും ഈ ഇഷ്ടം ഇങ്ങനെ മനസ്സിലുണ്ട്, അത് കാരണമായിരിക്കണം ഈ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ട്യൂൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചേട്ടൻ ഇപ്പം അതിനിടയിൽ പറഞ്ഞു പോയപ്പം ഹോട്ടൽ കോൺട്രാക്ടിൽ അങ്ങനെ പാടിയിരുന്നൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പം അന്നിപ്പോൾ ഈ പുറത്തുള്ള പാട്ടുകളോടുള്ള എക്സ്പോഷർ, ഇപ്പം തന്നെ ജാസ് ചേട്ടൻ പറഞ്ഞു റേഡിയോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലിസണിങ്ന്ന്. ഇപ്പോഴൊക്കെ നമുക്ക് എല്ലാം ഫിംഗർ ടിപ്സിലാണ്. അന്ന് ഇങ്ങനെ പാട്ടുകൾ അന്വേഷിച്ച് പിടിച്ച് കേൾക്കുന്നതും പുറത്തുള്ള സോങ്സ് ഒക്കെ കേൾക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആക്ച്വലി ഹോട്ടലിൽ 10-300 പാട്ട് പഠിക്കേണ്ടി വരും. ജസ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോഴേ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ സ്റ്റൈലുമായിട്ട് നമുക്ക് ഇണങ്ങിച്ചേരാൻ പറ്റും. ഞാൻ ഒരു കീബോർഡിസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങളുടെ അങ്കിളുടെ ബാൻഡിലാണ് ബൈജുങ്കിൾ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തത് അത് കീബോർഡിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഞാൻ തന്നെ ഞാൻ കീബോർഡിസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗറിന് പനിയായപ്പോഴും പാടി തുടങ്ങിയ ആളാണ് ഞാൻ. സിത്താരക്കാരായിരിക്കും, നമ്മുടെ ഷാനി ചേട്ടനായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ സിംഗർ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സമയം അദ്ദേഹം സ്കോർപ്പിയോൺസും അങ്ങനത്തെ കുറേ അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ബാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പാടി തുടങ്ങി. അങ്ങനത്തെ ഒരു ഇതിലാണ്. പക്ഷേ നമുക്ക് പാട്ട് പഠിക്കുന്നതോടൊപ്പം നമുക്കിതെല്ലാം ബൈഹാർട്ടാണ്. പിന്നെ മനസ്സിന് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കും ഞങ്ങൾ പഠിക്കുന്നത്. അത് കാരണം അതുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഭയങ്കരമായിട്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും ആ പാട്ടുകൾ തന്നെയാണ് ഞങ്ങളുടെ ഇന്നും ഫേവറേറ്റ് ലിസ്റ്റുകളിലുള്ളത്. അപ്പോൾ അത് കാരണം പാട്ട് പഠിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഇത് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നതും എല്ലാം പിന്നെയുള്ള പ്രാക്ടിക്കൽ സംഭവങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. ജാസ് ചേട്ടൻ പൊതുവേ എങ്ങനെയാ, ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണോ ജാസ് ചേട്ടാ? ഞാൻ ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടാണ്. അല്ല ഞാൻ പൊതുവേ അല്ല, ഇപ്പൊ ജാസ് ചേട്ടൻ വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും പോപ്പുലാരിറ്റി ജാസ് ചേട്ടൻ്റെ ചുറ്റിനും വന്ന് പെട്ടിട്ടും അതിനെ ഇങ്ങനെ സ്വയം ആഘോഷിക്കാനോ അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കാനോ ഒന്നും ശ്രമിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു സമയം ആ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ
ഇതിൽ രണ്ടുമൂന്ന് സംഭവങ്ങൾ ആ സമയത്ത് ക്ലാഷ്ഡ് ആയിട്ട് വന്നു. ഒന്ന്, കമ്പോസിങ്ങിന് വ്യക്തമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല ഈ യാത്രകൾ, കാരണം അതിപ്പോഴും ഇങ്ങനെ തീരാബാധയായിട്ട് ബാക്കിലുണ്ട്. ഏതെങ്കിലും പടം വരുമ്പോഴത്തേക്ക് അവർക്ക് സമയത്ത് പാട്ട് കൊടുക്കാൻ പറ്റാറില്ല, അങ്ങനത്തെ ഒത്തിരി കംപ്ലയിൻസൊക്കെ. കാര്യം വെച്ചാൽ അത് ഈ സ്റ്റേജ് ഷോസ് ചെയ്യുന്നത് കാരണം പിന്നെ ഡയറക്ടേഴ്സ് ആവശ്യപ്പെടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അവരുടെ കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്യുക, അങ്ങനെയൊന്നും അധികം ആ സമയത്ത് പറ്റിയിട്ടില്ല. അത് കാരണം ഒത്തിരി എന്താണ് ലോസ് ഉണ്ടായിട്ടുണ്ട് വർക്കിൽ ആ സമയത്ത്. പിന്നെ എല്ലാം ഇതിൻ്റെ ഒരു എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ കൊണ്ടുപോകും. ജാസ്റ്റേറ്റിൻ്റെ റീസെൻ്റ്ലി വീണ്ടും ആൾക്കാരിങ്ങനെ കൊണ്ട് നടന്ന് ഷെയർ ചെയ്തിട്ടുള്ളൊരു പെർഫോമൻസാണ് കരുണയുടെ KMF കരുണയുടെ ഇവൻറ്റ്. ആ സ്റ്റേജിൽ ഞങ്ങളൊക്കെ ഉണ്ട്, ഒരു വിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് നിന്നൊരു വേദിയായിരുന്നു. അതിലൊരു ഒരു പെർട്ടിക്കുലർ ഷോട്ടിൽ എല്ലാ അതിന് തൊട്ട് മുമ്പിൽ താള് പാടുകയുണ്ട്. ജാസ് ചേട്ടൻ വളരെ കൂസലില്ലാണ്ട് ഒരു ജീൻസിന്റെ പോക്കറ്റിലെ കൈ ടെണീസിന്റെ അഴകാലിലെ പാടുന്നുണ്ട്. കൂസലില്ലാതെ മനസ്സിൽ പേടി കാരണമാണ് കൂസലില്ലാതെ എന്താവോ എന്ന് വിചാരിച്ച് ഞാൻ പോയി പാടിയതാണ്. എങ്കിലും ആ ക്രൂവിന് ഞാൻ എന്തായാലും താങ്ക്സ് പറയണം. ഓഡിയോ ക്രൂ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അവരുടെ സഹായം കാരണം പാട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൽ ആ ടോണ് കാരണം ഒത്തിരി അങ്ങനത്തെ പാട്ട് പാടാൻ വേണ്ടി ആൽബമാണെങ്കിലും സിനിമയാണെങ്കിലും അങ്ങനത്തെ പാട്ട് കേട്ടിട്ട് ഒത്തിരി പേര് അതിനുശേഷം വിളിച്ചിട്ടുണ്ട്. അത് റിവൈവലാണ് ആക്ച്വലി ആ ഒരു ഷോ. കാര്യം ഒരു ഒത്തിരി ഒരു എന്താണ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതൊരു വലിയ നല്ല കാര്യം. അതിന്റെ കമന്റ്സ് നോക്കിയാൽ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിരിക്കുന്നത് ജാസ് ചേട്ടന്റെ ആ ഒരു പ്രസൻസിനെ കുറിച്ചിട്ട്. അതായത് 20 വർഷം മുമ്പ് നമ്മൾ ഒരു തവണ കേട്ട് ഞെട്ടിയതുപോലെ തന്നെ ഓഫ്കോഴ്സ് അതിനിടയിലൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ആ ഒരു ഇത്രയും പേര് പാടുമ്പോഴും ആ ഫ്രഷായിട്ട് ശബ്ദം ഇങ്ങനെ വരുന്നതിന്റെ ഒരു സുഖം ഞാൻ വേദിയിൽ നിന്ന് കേട്ട ആളുമാണ്. 20 വർഷം വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. നല്ലതല്ലേ ജാസ് ചേട്ടാ? നല്ലതാണ്, നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഈ 20 വർഷം എങ്ങോട്ട് ഓടിപ്പോയെന്നോ എനിക്ക് ലജ്ജാവതിയെ കേട്ട് ആഘോഷിച്ചൊരു സമയം എനിക്ക് ഇപ്പൊ കഴിഞ്ഞ പോലെയാ തോന്നുന്നത്. അപ്പം എന്റെ 20 വർഷം മാറി എന്നുള്ളതെങ്കിലും എനിക്കും. ഇപ്പം ഈ മ്യൂസിക്കും പോണ സമയത്ത് തന്നെ അക്കാഡമിക് ആയിട്ടുള്ളൊരു സൈഡ് ജാസ്റ്റേട്ടൻ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. PhD ചെയ്തത് ഫിലോസഫി കമ്പാരിസൺ ആയിരുന്നു, ഹാർമണി എന്നുള്ളൊരു വിഷയം വെച്ചിട്ട്. ഞാൻ MPhil പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ ബാൻഡിൽ, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ബാൻഡ്, അല്ല ഹോട്ടൽ, സൗത്ത് പാർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ITDC സൗത്ത് പാർക്കിലുമാണ് കോൺട്രാക്ട്. അവിടെ ഒരു 8 വർഷത്തോളം ഈ രണ്ട് സ്ഥലങ്ങളിലുമായിട്ട് കോൺട്രാക്ട് ചെയ്തു. ഈ ഫിലോസഫി ഒരു എന്താ പറയുക, അതൊരു ചോയ്സ് ആവാൻ കാരണം, ചോയ്സ് ആവാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ വിഷയം ആയിരുന്നില്ല ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരെ പോലെയും ലിറ്ററേച്ചർ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് പോയിട്ട് ഫിലോസഫി എന്നാണ് ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് മാസ്റ്റേഴ്സിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ആക്ച്വലി എന്താണ് കുറച്ചുകൂടെ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഇതായിട്ട് തോന്നി. അത് ജാസ്റ്റേട്ടനെ ലൈഫിനെ ലൈഫ് സ്റ്റൈലിനേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊരു ഡോണ്ട് കെയർ ആയിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ അതിൻ്റെ വാല്യൂസ് ഒക്കെ നമുക്ക് ഇപ്പോഴും ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ എപ്പോഴപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അതിൻ്റെ വാല്യൂസിനോട് എന്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല എങ്കിലും നമ്മളത് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നുണ്ട്. ജാസ്റ്റേട്ടൻ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു അപ്രിസിയേഷൻ, അത് മനസ്സിൽ ഓർമ്മയുണ്ട് ഒരു ഇവൻ്റ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും വന്ന് പറഞ്ഞതോ? അല്ലെങ്കിൽ എനിക്ക് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അപ്രീസിയേഷനാണ്. കാര്യം ഞാൻ ആരുടെയൊക്കെ ഫാൻ ആയിട്ടുണ്ടോ അവരുടെയൊക്കെ കൂടെ എനിക്ക് അറ്റ്ലീസ്റ്റ് നിൽക്കാനെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇപ്പം എന്താണ് രാജാ സാറാണെങ്കിലും റഹ്മാൻ സാറാണെങ്കിലും ശങ്കർ സാറാണെങ്കിലും ഒത്തിരി പേരുടെ കൂടെ അറ്റ്ലീസ്റ്റ് ആ സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു എന്താണ്ട് ഒരു ഹോട്ടലിൽ പാടി കീബോർഡ് വായിച്ച് നടന്ന ഒരാൾക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ശങ്കർ സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്, ശങ്കർമാധവൻ സാറിന് ഞാൻ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് പാടിക്കാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ സോണു നിൽക്കും, അങ്ങനെ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ദാസാറിൻ്റെ വോയിസ് എന്നൊക്കെ പറഞ്ഞ ആൾ കുഞ്ഞാള് പോലെ കേട്ട് വരുന്നതല്ലേ. ഇതൊക്കെ എനിക്ക് എന്താണ് പാട്ട് നല്ലതെന്ന് വെളിയിൽ കേൾക്കുമ്പോൾ അപ്രീസിയേഷൻ വലുത് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ഒത്തിരി പേര് ഈ എന്താണ്
കുറേ പേര് നമ്മളങ്ങനെ എടുത്ത് പറയുന്നില്ല. അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം ഇഷ്ടം പാട്ടിഷ്ടമെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഗുണമാണ്. ജാസ്യേട്ടനോട് നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ധാരാളം പേര്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ബദൽ ശബ്ദം എന്നുള്ള രീതിയിൽ ജാസ്യേട്ടൻ്റെ വോയിസിനെ അതുവരെ കേട്ടിട്ടുള്ള ഏറ്റവും തട്ടുതടവുകളില്ലാത്ത ശബ്ദത്തിൽ നിന്നും മാറിയിട്ട് മനുഷ്യരുടെ ശബ്ദം ഇങ്ങനെ പലതരത്തിലാണ്. ഇപ്പം നമ്മൾ പറയില്ലേ രൂപത്തിനെയും നിറത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞ മാതിരി ശബ്ദത്തിലും പലതരം ശബ്ദങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് പോലെയാണ് ജാസ്യേട്ടൻ്റെ വോയിസിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഇന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ മാത്രമാണ് നല്ല ശബ്ദങ്ങൾ എന്നുള്ള ധാരണയെ മാറ്റുന്നതിലൊരു വലിയ പങ്ക് വഹിച്ച ആൾ, ഒരുപാട് പേർക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, ലജ്ജാവതി എന്നുള്ള സോങ് ഞാനല്ല, ആര് പാടിയാലും പാട്ട് പോപ്പുലർ ആവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അന്നക്കളി ആദ്യം പാടി വെച്ച കാർത്തികിനെ കൊണ്ടാണ്. ഞാൻ കാർത്തികിനെ കൊണ്ട് പാടിച്ചു, ഒരു സ്റ്റാൻസ് എടുത്തു. കാർത്തികിന് അന്ന് വൈകിട്ട് മലേഷ്യയിൽ എവിടെ പോകണം, അതുകൊണ്ട് ഫുള്ള് പാടിയില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ മലയാളം പ്രൊണൗൺസിയേഷൻ ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, ലായൊന്നും കറക്റ്റ് വരില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കാർത്തികനെ കാണുന്ന മലബാർ മഹോത്സവത്തിനാണ് ഈ പാട്ട് കിട്ടിയതിന് ശേഷം അന്ന് കാർത്തിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അപ്പോഴും എനിക്ക് ഇപ്പം നമുക്കത് പാടാൻ കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. എങ്കിലും എന്താണ് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ പാട്ട് തന്നെയാണ് നമുക്ക് ഒരു, ഞാൻ നേരത്തെ കോമ്പോസിഷൻ എന്നുള്ള രീതിയിൽ അതിമനോഹരങ്ങളായിട്ടുള്ള കോമ്പോസിഷൻസ് ആണ്. പക്ഷെ ആ അതിനോട് ചേർന്ന് ജാസ്സി ചേട്ടൻ്റെ ശബ്ദം വന്നുകൊണ്ടാണ് ഒരുപക്ഷെ ആൾക്കാർ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കുറേ പാട്ടുകൾ എന്നുള്ള രീതിയിൽ കേട്ടു പോയേനെ. ഇതൊരു ഇത്രയും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു സംഗതിയായി മാറാൻ കാരണം ജാസ്സി ചേട്ടൻ്റെ വോയിസാന്നേ. അത് സമ്മതിച്ചില്ലെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു ഡെമോ സി ഡി നമ്മൾ തയ്യാറാക്കി. ജാസ്സേട്ടാ, ഇവിടെ ഈ നമ്മുടെ സ്റ്റോറീസ് അൺടോൾഡ് അങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള തുടക്കം കൊടുക്കുകയൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകൾ ജാസ്സേട്ടൻ ഇതിനിടയിൽ പല ഇവൻസിനൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ എനിക്കിങ്ങനെ കിട്ടിയിരിക്കുകയാണ് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട്. ഒരു പാട്ട് പഠിച്ചിട്ടോ എന്നെ ഞാനാക്കിയ കെ എം എഫിലെ പാട്ട് ഞാൻ പാടിച്ചതാണ്. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ പാടി ഒരു പാട്ട് റിലീസാവാൻ പോകുന്നുണ്ട്. ആക്ച്വലി റിലീസായി, എന്താണ് വേറൊരു റിലീസ് ഉടനെ കാണും. അപ്പം ആ പടം ഇറങ്ങുമ്പോഴത്തേക്ക് അമിത്രിവേദിയുടെ പാട്ട്, അപ്പോഴത്തേക്ക് അത് കമ്പോസിങ് സെഷൻ നേരത്തെ ഉണ്ടായിരുന്ന ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴ് ഈ അഴകാലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാ സ്റ്റേജുകളിലും എന്താണ് നേരത്തെ ഈ ലജ്ജാവതി പാടുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന പാട്ട് അതാണ്. അപ്പം അഴകാലില്ല പാടി അതിന് അധികം ബഹളം ഉണ്ടാക്കാതെ സമാധാനിപ്പിച്ച് അങ്ങ് നിർത്താം. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലിസണിഞ്ഞ് വയൽ കിളി വരവായി കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴിയൊഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിന്നീ നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. ഇതിന്റെ വേറെ രഹസ്യം എന്ന് വെച്ചാൽ ഇത് ശ്രേയഘോഷനെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട് ഈ പാട്ട് കന്നഡയിൽ. ഇതിന്റെ കാര്യം അന്ന് ഒരു 7-8 വർഷം മുമ്പ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അരികിൽ നിന്നാലും ചെയ്യാൻ പറ്റി. ഇന്നാണല്ലോ അതിനൊക്കെ ഒരു ബദൽ സംവിധാനം വന്നത്. അന്ന് ഈ പാട്ട് നമുക്ക് നമ്മുടെ ട്യൂണാണ്, നമുക്ക് എന്ത് വേണോ ചെയ്യാം, ഏത് ഭാഷയിൽ വേണോ ആടിക്കും. ആ സമയത്ത് ഞാനിത് ശ്രേയ കൊണ്ട് പാടിപ്പിച്ചായിരുന്നു. പക്ഷേ അത്ര പോപ്പുലർ ആക്കാൻ പറ്റില്ല, പടം കൂടത്ത് വീക്കായുണ്ട് ഈ പാട്ട്. പിന്നെ ഈ പാട്ട് മറ്റൊരു ഇതും ജയരാജ് സാറിൻ്റെ ഒരു പടത്തിൽ തന്നെയാണ്. ഞാനിപ്പോൾ ജാസ്സേട്ടൻ പാടുമ്പം ഞാൻ മാത്രമല്ല കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജാസ്സേട്ടൻ സംസാരിച്ചു കഴിഞ്ഞ് അത് പാട്ടിലേക്ക് മാറിയത് നമ്മൾ അറിഞ്ഞില്ല. വളരെ ഈസി ആയിട്ട് അതിലേക്ക് പോയി. അത് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പാട്ടിൽ നിന്നും ജാസ്സേട്ടൻ പുറത്തു വന്നു മനസ്സിലാവുന്നത്. ഈ ഒരു എന്താ പറയുക, അത്രയും കെയർ ഫ്രീ ആയിട്ടാണ് ജാസ്സേട്ടൻ. അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും
ജാസ്റ്റേട്ടൻ സീരിയസ് ആയിട്ടാണോ തമാശയായിട്ടാണോ പറയേണ്ടതെന്ന് പല കാര്യവും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വളരെ എന്താ പറയാ, വളരെ നല്ലൊരു സമയമായിരുന്നു തന്നത്. ഞാൻ പിന്നെ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ആവട്ടെ മസിൽ പിടിച്ചതാണ് മനഃപൂർവ്വം. ജാസ്റ്റേട്ടനെ എപ്പൊ കാണുമ്പോഴും എന്താ പറയാ, എപ്പോ കാണുമ്പോഴും ഒരു ഇതേപോലെ തന്നെ വളരെ സ്നേഹമായിട്ടും വളരെ സൗഹൃദത്തോടും കൂടി പെരുമാറുന്ന ആളാണ്. വളരെ സന്തോഷം. എന്തായാലും സിത്താര കുറേ നാൾക്ക് ശേഷമാണ് കാണാൻ പറ്റിയത്. എന്തായാലും എല്ലാ എന്താണ് പ്ലാറ്റ്ഫോംസ് വഴി കാണാറുണ്ട്, ഡാൻസും ഇതെല്ലാം കണ്ടു. എന്താണ് അതൊക്കെ എന്താണ് സർപ്രൈസ്ഡ് ആയിരുന്നു ആക്ച്വലി ആദ്യം അത് കണ്ടപ്പോഴത്തേക്ക്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു ജാസ്റ്റേട്ട. ഇനി അന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാസ്റ്റേട്ടന് ഒരുപാട് പാട്ടുകൾ നമുക്ക് സിനിമയുടെ പുറത്തും സിനിമയിലായിട്ടും ഒക്കെ നമുക്ക് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.